നാംഡോക്മായി ഡ്രമ്മിലുള്ള മാവ് നല്ല പുതിയ പുതിയ തളരി വന്നതാണ്. ഇതും നാംഡോക്മായി മാവാണ്. അതേപോലെ ഒരുമാതിരിയില്ല ചൗവരി പോലിരിക്കുന്ന ഇതാണ് നമ്മളെ ഫാക്ടം ബോസ്. നമ്മൾ ഇതാണ്ട് ഏകദേശം എന്താ ഇത്രയും മാത്രം ഇതാണ്ട് ഓരോ ചട്ടിയിലും ദൂരെ കൂട്ടിയിടാറുണ്ട്. ഇതാ ഓരോ ചട്ടിയിലും ഇതാ ഇത്രയും വീതം, ഇതാ ഇത്രയും വീതം കൊടുക്കുവാണ്. ഇത് നിങ്ങളെ വീട്ടിലൊരു ലൗലോലി ഉണ്ടെങ്കിൽ ഇതാണ്ട് ലൗലോലിയും ഇതേപോലെ നമുക്ക് ഡ്രമ്മിൽ നിർത്തി നിർത്തിക്കുന്ന ലൗലോലിയാ കണ്ട. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫാക്ടം ബോസ് കൊടുത്തിരുന്നു ഈ നമ്മളെ ഈ ഡ്രമ്മിലുള്ള ചെടിയൊക്കെ. ഇന്നത്തെ അതിന്റെ നിപ്പ് ഒക്കെ ഇപ്പം കഴിഞ്ഞ ഈ ചാമ്പങ്ങണ്ട ഡി എ പി കഴിഞ്ഞ മറ്റേ ഫാക്ടം ബോസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉണക്ക ചാണാനൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ പോച്ചയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫാക്ടം ബോസ് കൊടുത്തിരുന്നു ഈ നമ്മളെ ഈ ഡ്രമ്മിലുള്ള ചെടിയൊക്കെ. ഇന്നത്തെ അതിന്റെ നിപ്പ് ഒക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഫാക്ടം ബോസ് കൊടുത്ത് നല്ല ഇലയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നതാണ്ട. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ള മാവിൻ്റെ ഇല നിൽക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ തളിരി വരുമ്പം അതിനകത്ത് നല്ല ജ്യൂസ് ആയിരിക്കും. കീടങ്ങൾ പെട്ടെന്ന് ആക്രമിക്കുന്നതും ഇത്തരത്തിലുള്ള തളിരിലകളിൽ നിന്നാണ്. ഇത് ചെറിയ പ്രാണികൾ വന്ന് നീരൂറ്റി കുടിച്ച് ഇതിനെ അങ്ങ് ഉണക്കിക്കളയും. അന്നേരം ഇത് വരാതിരിക്കാൻ വേണ്ടി രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും നല്ല ഇച്ചിരി വാടയുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക ഇച്ചിരി ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ലൈറ്റായിട്ട് ലൈറ്റ് ടോക്സിക് ഒരുപാട് വേണ്ട, നമ്മൾ കഴിക്കാനുള്ള സാധനമായതുകൊണ്ട് ലൈറ്റായിട്ട് ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റേ റീവേറിയോടോ ഏതെങ്കിലും ഒന്ന് ലൈറ്റായിട്ടൊന്ന് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ, വേപ്പെണ്ണയും കുറച്ച് പൂണ്ടും കുറച്ച് മറ്റേ കാന്താരി മുളകും കൂടി ഇടിച്ച് ചതച്ച് അതിനകത്ത് എത്ര എടുക്കുന്നു ഇത് ഇടിച്ചങ്ങ് ചതയ്ക്കണം നല്ലപോലെ. എന്നിട്ട് സ്വല്പം ഇടുക, സ്വല്പം വെള്ളം ചേർത്ത് ഒരു അര ലിറ്റർ വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു മാർഗമുണ്ട്. അതായത് നമ്മളെ പണ്ട് പാവലിന് മറ്റേ പടവലെങ്കിൽ പാവലിനൊക്കെ ചെയ്യുന്നൊരു മാർഗമുണ്ടല്ലോ, ഈ പേപ്പർ കറക്കി കോണാക്കി ഇതിൻ്റെ മേളിലൂടെ ഈ ഇല കാണിക്കാതെ അങ്ങ് വളർത്തിയെടുക്കുക. കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മുറ്റും. മുറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാണികൾ ഇതിനെ അറ്റാക്ക് ചെയ്യത്തില്ല. എന്നാലും എന്താണ് കണ്ടില്ല ഇതേപോലെ നല്ല ഫ്രഷായിട്ട് പ്ലാന്റിനെ കിട്ടുകയും ചെയ്യും. അതിന് നിങ്ങളെ വീട്ടിൽ മിക്കവാറും 99% ആളുകളുടെയും ഒരു പ്രശ്നം ഇതാണ്, ഈ പുതിയ തളിരില വരുമ്പം ഇതേപോലെ മൊത്തം അങ്ങ് കടിച്ച് വൃത്തികേടായി കളയും. അതിന് അത് വരാതിരിക്കാനായിട്ടുള്ള ഇന്നത്തെ ടിപ്പാണിത്. നമ്മൾ ഒന്നാമത്തെ കാര്യം ഇത് ഡ്രമ്മിൽ വെച്ച് വളർത്തുന്ന ചെടികളാണ്. കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫാക്ടറി ബോസ് കൊടുത്തു, അതിന് മുമ്പ് എല്ലുപൊടി വെപ്പിനൊക്കെ ചാണകപ്പൊടി എല്ലാം കൂടെ ഉണക്ക ചാണകപ്പൊടി ആട്ടും കാട്ടും ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് വളമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ ഇതാണ്ട് പേരയ്ക്ക, പേരയ്ക്ക ഞാത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പേരയ്ക്കുണ്ട്. അതേപോലെ തന്നെ പേര കാഴ്ച കിടക്കുന്ന പേരയ്ക്ക, അതേപോലെ തന്നെ ഇതിൽ നാംഡോക്മായി മാവഴിപ്പുണ്ട്. അതെ ഇതൊക്കെ നാംഡോക്മായി ഡ്രമ്മിലുള്ള മാവ് അതെ പുതിയ പുതിയ തലയിൽ വന്നതാണ്ട. ഇതും നാംഡോക്മായി മാവാണ്. അതേപോലെ തന്നെ അതാണ്ട് ഈ ഇരിക്കുന്നത് വലിയ പേരയ്ക്ക, അതായത് 1 കിലോ തൂക്കം വരുന്ന പേരയ്ക്ക. അതിൻ്റെയും പ്ലാന്റിൻ്റെ ഒരു പുതിയ തളിരൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കും. അതിനകത്തുണ്ടല്ലേ ഒരു ഇല പോയിട്ടുണ്ടോ നോക്കി, ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. ഇതിനുള്ള പൊടിക്കൈയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത്. നല്ല ഉഷാറായിട്ട് ഇതാ ഇതേപോലെ പ്ലാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങളാണ് ഇപ്പം പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ ഇതാണ്ടെ ഈ കാണുന്ന നോക്ക് അമ്പഴങ്ങ, നിറച്ച് പൂത്തുക്കുന്ന അമ്പഴങ്ങ, അതും ആയിരിക്കുന്നതാണ്ട ആ ഫുള്ള് എന്താ ചാമ്പങ്ങ. ആ ചാമ്പങ്ങയുടെ അടുത്തോട്ട് നമുക്ക് പോവാം. ഇതാ ഈ ചാമ്പങ്ങണ്ട ഡി എ പി കഴിഞ്ഞ മറ്റേ ഫാക്ടറി ബോസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉണക്ക ചാണാനൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ പോച്ചയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക, എടുത്തിളകി കളയണം കേട്ടോ. നല്ല ഉണക്ക ചാണാനായിട്ട് സെറ്റ് ചെയ്ത് നിറച്ച് വെച്ചേക്കുന്ന കേട്ടോ. അതേപോലെ തന്നെ നാംഡോക്മായി ഇതാണ്ട് ഇത് നാംഡോക്മായിയാ. അതേപോലെ തന്നെ അതാണ്ട് ഇതാ ഓൾ സീസൺ വെറൈറ്റി. അതേപോലെ ഇത് കലപ്പാടി മാവ്. അതേപോലെ തന്നെ അമ്പഴങ്ങ, നാംഡോക്ക് ഫ്ലവർ ഉണ്ടായിരുന്നു ഒടിച്ചു കളഞ്ഞ നാംഡോക്മായി. അതുപോലെ തന്നെ കൊടംപുളി, ഡ്രമ്മിൽ നിർത്തിയിരിക്കുന്ന ഒരു ഉഷാറ് കൊടംപുളി നിൽക്കുന്ന നിപ്പോക്കി ഒരു രക്ഷയില്ല. നല്ല ഡ്രമ്മിനകത്ത് ആണ്ട് ഇതേപോലെ കണ്ടില്ലേ ഒരു ക്രിസ്മസ് ട്രീ നിൽക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയല്ലേ അവൻ നിൽക്കുന്നത്. അതേപോലെ ആണ്ടെ ഇങ്ങോട്ട് വരുമ്പോൾ ആണ്ടെ ആയിരിക്കുന്ന ഡ്രമ്മുകൾ ഒരു ബൊഗയും വില വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കുന്ന എല്ലാം പുതിയ വെറൈറ്റി ബൊഗയും വില വെച്ചേക്കുന്നത്. അതേപോലെ ആപ്പിൾ ചെറി, ചാമ്പങ്ങ, ലവലോലിക്ക, മാവുകൾ വലിയ മാവുകൾ, പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, കൊടംപുളി, പേര, നാംഡോക്മായി മാവ്, അതേപോലെ നാട്ടുവിറ്റു മാവ്, മിയാസാക്കി മാവ്, ഇങ്ങനെയുള്ള വെറൈറ്റി പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. ഇതാകുമ്പോൾ വലിയ നിക്കോടിയ പ്ലാന്റ് അതും വയ്ക്കാൻ കണ്ടോ അതിനകത്ത്. അതേപോലെ തന്നെ അതാണ്ട് കഴിഞ്ഞ അന്ന് കുറേ നാളിന് മുമ്പ് നമ്മൾ കുറച്ച് പുകയിൽ വില്ല് ഡ്രമ്മി വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇന്നത്തെ നിപ്പ് നോക്കി അടിപൊളിയാണോ, ആര് കണ്ടാലും കൊതിക്കുന്ന രീതിയിൽ നിറച്ച് പൂത്ത് നിൽക്കുന്ന നിപ്പ് നോക്കി.
ഇതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്, വന്ന് നേരിട്ട് കാണാവുന്നതാണ്.